വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ മുട്ടിൽ ഓർഫനേജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽപി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് വിഷബാധയേറ്റത് 60 ഓളം വിദ്യാർത്ഥികളെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നിര ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം എൽപി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത പാലിൽ നിന്നും വിഷബാധയേറ്റെന്നാണ് പ്രാഥമിക നിഗമനം ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വാർഡും ഡോക്ടറുടെ സേവനവും ഏർപ്പെടുത്തി വയനാട് മുട്ടിൽ ഓർഫനേജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽപി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇത് വ്യാപകമായതോടെ ജില്ലാ ഭരണകൂടവും കളക്ടറും ഇടപെട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി 60 ഓളം വിദ്യാർത്ഥികളാണ് ഇതുവരെ ചികിത്സയിൽ കഴിയുന്നത് 54 വിദ്യാർത്ഥികളെ വിവേകാനന്ദ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ ഇവർക്കായി പ്രത്യേക വാർഡും ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ വിതരണം ചെയ്ത പാലിൽ നിന്നുമാണ് വിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇത് സംബന്ധിച്ച വിശദീകരണം സ്കൂൾ അധികൃതർ ഇതുവരെ നൽകിയിട്ടില്ല ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കുകയാണ് വയറുവേദനയും ഛർദിയും ആയിട്ടാണ് തുടക്കം അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ രക്ഷിതാക്കൾ പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് പ്രാദേശികമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ശ്രദ്ധയപ്പെടുന്നതും ഇവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പരിശോധിച്ചപ്പോൾ ഒരു ഫുഡിൽ വന്നെന്താണെന്നുള്ളതാണ് പഞ്ചായത്ത് തല ഇൻസ്പെക്ടർമാർ വന്നിട്ട് പരിശോധനയിൽ മനസ്സിലായത് അപ്പോൾ അതിന് വേണ്ടുന്ന ഏതാണ്ട് നടപടി എല്ലാം ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യൻ്റെ ഒരു പ്രത്യേക വാർഡ് സജ്ജീകരിച്ചു അതിനുള്ള ഏർപ്പാട് സംവിധാനം മുഴുവൻ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്.